നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഇന്നലെ അൽ നസർ അൽ ഖലീജിനെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചു കയറുമ്പോൾ ഐമറിക് ലാപ്പോർട്ടാണ് അവരുടെ വിജയ ഗോൾ കണ്ടെത്തിയത്. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അത്ര മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം സസ്പെൻഷൻ കഴിഞ്ഞു വരികയാണ്. കുറച്ചധികം നാളുകൾ കളിക്കാതിരുന്നിട്ട് തിരികെ വരികയാണ്. അതുകൊണ്ടാവണം അദ്ദേഹത്തിന് ആ ടച്ച് ഇന്നലെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. മികച്ച അവസരങ്ങൾ അദ്ദേഹം പാഴാക്കി കളയുന്ന കാഴ്ചയും കണ്ടു. ആരാധകരത് അവിശ്വസനീയതയോടെ തന്നെയാണ് കണ്ടു നിന്നത്. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രകടനത്തെക്കുറിച്ച് കളിക്ക് ശേഷം അൽ നസറിന്റെ കോച്ച് ലൂയിസ് കാസ്ട്രോ അല്ല, അദ്ദേഹം ടീമിനോടൊപ്പം ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പകരം വിറ്റ സെവറിനെയായിരുന്നു ഇന്നലെ കോച്ചിന്റെ റോളിലുണ്ടായിരുന്നത്. അദ്ദേഹം കളിക്ക് ശേഷം പറഞ്ഞത് നോക്കുക, ക്രിസ്ത്യാനോ റൊണാൾഡോ മിസ് ചെയ്തിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അതിനെ കുറിച്ച് ചോദിച്ചാൽ അത് ഫുട്ബോളിൽ നോർമലാണ്, സ്വാഭാവികമാണ്, ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കാം, ചില ദിവസങ്ങളിൽ ഇങ്ങനെയും സംഭവിക്കാം, അത്ര മാത്രമേ എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളൂ എന്നാണ് വിറ്റർ സിവറിനോ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അത് നോർമലാണ് സാധാരണ കളിക്കാർക്ക്, പക്ഷെ ക്രിസ്ത്യാനോയിൽ നിന്ന് അത് വരുമ്പോൾ ആരാധകർക്ക് നിരാശയുണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്രിസ്ത്യാനോയുടെ ഇന്നലത്തെ കളിയുടെ കണക്കുകൾ കൃത്യമായിട്ട് നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാവും. 90 മിനിറ്റ് കളിച്ച താരം 3 ഓൺ ടാർഗറ്റ് ഷോട്ട് മാത്രമാണ് തീർത്തത്, 2 ഓഫ് ടാർഗറ്റ് ഷോട്ടുകളും 3 ബിഗ് ചാൻസുകൾ അദ്ദേഹം മിസ് ചെയ്യുന്ന അവിശ്വസനീയമായ കാഴ്ച നമ്മൾ കണ്ടു. 36 ടച്ചുകളാണ് അദ്ദേഹം എടുത്തത്. 26 പാസ് കൊടുത്തതിൽ 15 മാത്രമാണ് ലക്ഷ്യത്തിലെത്തിയത് എന്ന് പറഞ്ഞാൽ 58% മാത്രമാണ് ക്രിസ്ത്യാനോയുടെ ഒരു പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നത്. ക്രോസ് ഒന്ന് കൊടുത്തു, അത് ലക്ഷ്യത്തിലെത്തിയതുമില്ല. ലോങ് ബോളുകളില്ല. 2 ഗ്രൗണ്ട് ഡ്യുവൽസിൽ 1 വിൻ ചെയ്തു, 1 ഏരിയൽ ഡ്യുവൽസ് അത് അദ്ദേഹം വിൻ ചെയ്തു. 12 തവണ അദ്ദേഹത്തിൽ നിന്ന് പൊസഷൻ ലോസ്റ്റ് ആയി എന്ന് മാത്രമല്ല, 5 തവണ അദ്ദേഹം ഓഫ് സൈഡ് ആവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രകടനം ഒട്ടും മികച്ചതായിരുന്നില്ല. 6.1 അദ്ദേഹത്തിന് sofascore.com കൊടുത്തിരുന്ന റേറ്റിംഗ്. ഏതായാലും CR7 നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പ്രകടനമാണ് വന്നത് എന്നതാണ് യാഥാർത്ഥ്യം. എങ്കിലും അടുത്ത മത്സരം കിങ്സ് കപ്പിന്റെ സെമി ഫൈനൽ മത്സരമാണ്. ആ മത്സരത്തിൽ ക്രിസ്ത്യാനോ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹത്തിന്റെ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്ലോക്സ് വീണ്ടും എത്താം.